അധ്യായം 44. പത്തി താഴ്ത്തിയ മൂർഖൻ CP. ഒരു സന്യാസിനി സമൂഹം കൂടി നമുക്ക് തുടങ്ങിയാലോ? ചോദിക്കുന്നത് ജോസഫ് കുഴിഞ്ഞാലച്ചനാണ്. തെക്കൻ പ്രദേശത്തു നിന്നും 4000-ൽ പരം ആളുകളെ ക്രൈസ്തവരാക്കിയ മിഷൻ പ്രവർത്തകനാണ് അദ്ദേഹം. വെറും 4 നൂറ്റാണ്ടിനുള്ളിൽ ഇത്ര അർപ്പണചിത്തനായ ഒരാൾ പറഞ്ഞ ഈ നിർദ്ദേശം ഗൗരവമുള്ളതല്ലേ? ആർച്ച് ബിഷപ്പിനോട് അദ്ദേഹം വിശദീകരിച്ചു, മലബാർ അറിയത്തിൽ നിന്നും കുറെ പെൺകുട്ടികൾ കന്യാസ്ത്രീകളാകാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവരെ പിന്തുടർന്ന് കൂടുതൽ പേർ വരികയും ചെയ്യും. അവരെയെല്ലാം ചേർത്ത് മാർത്താണ്ഡത്ത് പ്രത്യേകം ഒരു സമൂഹം തുടങ്ങണമെന്നുണ്ട്. ചില വൈദികർ അത് കേട്ട് സംശയം പ്രകടിപ്പിച്ചു. പിതാവ് സ്ഥാപിച്ച ബദ്ധനിമഠം ഉണ്ടല്ലോ, പിന്നെന്തിനാ വീണ്ടും ഒരു സന്യാസിനി സമൂഹം? പക്ഷേ ദീർഘവീക്ഷണത്തോടെ പിതാവ് കൽപ്പിച്ചു, അത് ആവശ്യമാണച്ച. മലങ്കരയെയും മലബാറിനെയും ബന്ധിപ്പിക്കുന്ന നല്ലൊരു പാലമായിരിക്കും അത്. അതിനു വേണ്ട കാര്യങ്ങൾ ഉടൻ ചെയ്യുക. ഇപ്പോൾ തന്നെ പാലായിൽ നിന്നും കുറച്ച് പെൺകുട്ടികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് പരിശീലനം കൊടുക്കുന്ന കാര്യമാണ് പ്രയാസം. അതിന് വഴിയുണ്ടാക്കാം. നാലാഞ്ചര മഠത്തിൽ നിന്ന് മദർ ബാസിമിനെ മാർത്താണ്ഡത്തേക്ക് അയക്കാം. തിരുവല്ല രൂപതയിലെ പ്രൊവിൻഷ്യലായ മദർ ഹൂബായുടെ ബന്ധുവാണ് മദർ ബാസിം. കായംകുളം പൊൻവാണിഭം ദാനിയലിന്റെ മൂത്ത മകൾ. വ്രതവാഗ്ദാനം കഴിഞ്ഞിട്ട് 8 വർഷങ്ങളായി. മേരിമക്കൾ എന്ന പേരിൽ പുതിയ സന്യാസിനി സമൂഹം അങ്ങനെ ആരംഭിച്ചു. നേരിയ മാറ്റങ്ങളോടെ ഫ്രാൻസിസ്കൻ നിയമങ്ങൾ സമൂഹത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു. ഡോട്ടേഴ്സ് ഓഫ് മേരി എന്നതിന്റെ ചുരുക്കായ DM എന്ന അക്ഷരങ്ങൾ സമൂഹ അംഗങ്ങളുടെ പേരിനോടൊപ്പം ചേർത്തു. സഭയുടെ ബാലാരിഷ്ടതകളൊക്കെ കുറയുകയാണ്. അത് വളർന്നു കഴിഞ്ഞു. ആർക്ക് മനസ്സിലാ മറക്കാനാവാത്ത സേവന ദീപ്തിയായി എരിയുകയാണ്. സർ CP യുടെ പ്രതികാര ബുദ്ധിയാണ് ഇനിയും ശേഷിക്കുന്ന പ്രശ്നം. അയാളുടെ കണിയിൽ കുടുങ്ങാതിരുന്ന ആർച്ച് ബിഷപ്പിനോടാണ് വൈരം മുഴുവനും. തന്നെക്കാൾ ശ്രേഷ്ഠനായ ആരും തിരുവനന്തപുരത്ത് ഉണ്ടായിക്കൂടെന്ന് ആണ് CP യുടെ ധാർഷ്ട്യം. മഹാരാജാവിനേക്കാളും വലിയവനാണ് താനെന്നാണ് അയാളുടെ മട്ടും ഭാവവും. ദിവാന്റെ എതിർപ്പില്ലായിരുന്നെങ്കിൽ പുനരേക്യ സഭ ഇതിലേറെ പന്തലിക്കുമായിരുന്നു. ഇതറിയാമായിരുന്ന പലരും ആർച്ച് ബിഷപ്പിനെ കണ്ടു പറഞ്ഞു. ഉറ്റ ചങ്ങാതിയെ പീലിപ്പോസ് വക്കീൽ ഉണർത്തിച്ചു. ദിവാനുമായുള്ള പിണക്കം തീർക്കാൻ പിതാവ് തന്നെ മുൻകൈയെടുക്കണം. വാസ്തവത്തിൽ ദിവാനോട് പിതാവിന് യാതൊരു ശത്രുതയുമില്ല. അയാളുടെ വക്രബുദ്ധിയോടാണ് എതിർപ്പ്. അത് സഭാ വളർച്ചയ്ക്ക് ദോഷമാകുമെങ്കിൽ അന്ധശ്വാസം വരെ ചേർത്ത് നിൽക്കുക തന്നെ ചെയ്യും. എല്ലാവരുടെയും സമ്മർദ്ദം കൂടുകയാണ്. അവസാനം പിതാവ് സമ്മതിച്ചു. എന്നാൽ അതിനവസരം ഒത്തുവരണ്ടേ? പിതാവിന്റെ ബുദ്ധിയിൽ ഒരാശയം ഉദിച്ചു. ഈ വർഷം CP യുടെ ഷഷ്ടി പൂർത്തിയാണ്. അയാളെ ഇവിടേക്ക് ക്ഷണിച്ച് നല്ലൊരു സ്വീകരണം കൊടുത്താലോ? അത് ബെസ്റ്റ് ഐഡിയ, പീലിപ്പോസ് വക്കീൽ പറഞ്ഞു. അന്ന് നമുക്ക് പട്ടം സെന്റ് മേരി സ്കൂളിന്റെ ഉദ്ഘാടനവും നടത്താം. 700 കുട്ടികൾ ഈ സ്കൂളിൽ ചേർന്നു കഴിഞ്ഞു. ഉദ്ഘാടന ദിവസം തന്നെ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളും ആരംഭിക്കുകയാണ്. ഇത്തരമൊരു അനുഭവം തിരുവിതാംകൂർ ചരിത്രത്തിൽ ഇത് ആദ്യം. സജീവോത്തമ സർ CP രാമസ്വാമി അയ്യർ ഷഷ്ടി പൂർത്തി മെമ്മോറിയൽ ഹൈസ്കൂൾ എന്നായിരുന്നു വിദ്യാലയ നാമം. ക്ഷണപ്രകാരം സർ CP അരമനയിൽ വന്നു. അനുമോദന യോഗത്തിൽ പങ്കെടുക്കാൻ വന്നവർ അരമന മുറ്റത്ത് നിറഞ്ഞു. മെത്രാൻമാർ, വൈദികർ, ജഡ്ജിമാർ, അങ്ങനെ ആയിരങ്ങൾ. തിരുവല്ല രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർമാർ സേവേറിയോസും ഉണ്ട്. ആ മഹായോഗത്തിൽ സർ CP പ്രസംഗിച്ചു. പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം. കത്തോലിക്കാ സഭയുടെ അതുല്യമായ പദവിയെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. അത് റോമാസിംഹാസനവും രാജകുടുംബവും തമ്മിലുള്ള ഗാഠബന്ധത്തിൽ നിന്ന് വരെ ചെന്നു നിന്നു. സഭാചരിത്രം പറഞ്ഞു വന്നപ്പോൾ വിഷയം മാറി ഇവാനിയോസിലേക്ക് വഴിതിരിഞ്ഞു. സൂര്യസമാനമായ ആ വ്യക്തിത്വത്തെ പ്രകീർത്തിച്ചു. അത്ഭുതത്തോടെ ആളുകൾ അത് കേട്ടിരിക്കെ CP പറഞ്ഞു, മാർ ഇവാനിയോസ് ഈസ് ദ മേക്കർ ഓഫ് പട്ടം. അത്യധികം ആഹ്ലാദത്തോടെയാണ് CP അന്ന് മടങ്ങിയത്. മടങ്ങും മുൻപ് ആർച്ച് ബിഷപ്പിന്റെ കൈപിടിച്ച് ചുംബിച്ച് ഇങ്ങനെ പറയുക പോലും ഉണ്ടായി, ഇനി നമുക്ക് മിത്രങ്ങളായിരിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. സിംഹത്തിന് മുൻപിൽ മുട്ടുകുത്തി തലകുനിച്ചു നിൽക്കുന്ന ഗജേന്ദ്രന്റെ പരാജിത ശബ്ദമായിരുന്നു അത്. അതോ ആത്മാർത്ഥമായ ഒരാശ്വാസ നിശ്വാസമോ? ദിവാനിൽ നിന്ന് നേടേണ്ട ആനുകൂല്യങ്ങളെ പറ്റിയായിരുന്നു പിതാവിന്റെ ചിന്ത. സഭാപരവും വ്യക്തിപരവുമായ ആനുകൂല്യങ്ങൾ കഴിയുന്നത്ര നേടണം. ഒരു ദിവസം അങ്ങനെ ചിന്തിച്ച് അനമരയിലെ ഓഫീസിലേക്ക് പിതാവ് കടന്നു. ടൈപ്പിസ്റ്റ് ധൃതിയിൽ ജോലി ചെയ്യുകയാണ്. ഞരമ്പെഴുന്ന വിരലുകൾ കീബോർഡിനെ കൊത്തിപ്പറിക്കുന്നത് നോക്കി പിതാവ് തെല്ലു നിന്നു. എന്നിട്ട് വിളിച്ചു, എടോ. ടൈപ്പ്റൈറ്റർ പെട്ടെന്ന് നിശബ്ദമായി. അയാൾ ഞെട്ടി എഴുന്നേറ്റു. വെട്ടിമുറിച്ച പോലെ പിതാവ് പറഞ്ഞു, നാളെ മുതൽ താൻ ഇവിടെ ജോലിക്ക് വരേണ്ടതില്ല. ആ സാധു നടുങ്ങിപ്പോയി. പിതാവിൽ നിന്നും ഇത്ര നിർദാക്ഷിണ്യമായ വാക്കുകൾ ആദ്യമായി കേൾക്കുകയാണ്. അയാളുടെ കണ്ണുകൾ ഇരുട്ട് നിറഞ്ഞു. തന്റെ ജീവിത വഴി ഇനി അന്ധകാരത്തിൽ ആഴുകയുള്ളൂ. ഈ ഒരൊറ്റ വരുമാനം കൊണ്ട് 5-6 വയറുകൾ കഴിയണം. ഇനി എന്തു ചെയ്യും? വരണ്ട ചുണ്ടുകളോടെ അയാൾ സങ്കടപ്പെട്ടു. പിതാവേ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല.
തെറ്റു ചെയ്തെന്ന് ആര് പറഞ്ഞടോ? പിതാവെന്ന എന്നെ പിരിച്ചുവിട്ടാൽ എന്റെ കുടുംബം പട്ടിണിയായി പോകും. നിന്റെ വീട്ടുകാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്നും മനസ്സിലാകാതെ അയാൾ വിഷണ്ണനായി നിന്നു. പിതാവ് തെളിച്ചു പറഞ്ഞു, എടോ, തനിക്കൊരു സർക്കാർ ജോലി ശരിയാക്കിയിട്ടുണ്ട്. എന്റെ കത്തുമായി ദിവാനയെ പോയി കണ്ടാൽ മതി. അത്യാഹ്ലാദത്താൽ അയാൾ കരഞ്ഞുപോയി. പിതാവിന്റെ കാലിൽ തൊട്ട് അയാൾ വന്നിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏറെ ജോലികൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് പിതാവേ. നാളെ തന്നെ ഞാൻ പുതിയ ജോലിക്ക് പോയാൽ ഇതെല്ലാം കെട്ടിക്കിടക്കുമല്ലോ. എന്തൊക്കെ ജോലികളാണ് അത്യാവശ്യമുള്ളതെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാനതൊക്കെ ചെയ്തുകൊള്ളാം. നീ നാളെ തന്നെ സി പി എ കാണണം. തൂപ്പുകാരനാകാൻ പോലും മനസ്സുള്ള ആർച്ച് ബിഷപ്പിന്റെ മുൻപിൽ അയാൾ നന്ദിയോടെ നിന്നു. കത്തുകൊടുത്ത് അനുഗ്രഹിച്ച പിതാവ് അദ്ദേഹത്തെ അയച്ചു. ഓഫീസിലെ ജോലിക്കുമ്പാരത്തിന് മുൻപിൽ പിതാവിരുന്നു, സഹായത്തിന് രണ്ട ചിമ്മാശന്മാരും, കുടമാളൂർ ചാൽക്കടവിൽ ജോസ് മാത്യൂസും ഇലഞ്ഞിമറ്റത്ത് കുര്യനും. അവരുടെ സഹപാഠികളായ തൈക്കാട്ടുശ്ശേരിയും ആന്റണി കേളേപ്പറമ്പിലും അരമനയിൽ വേറെ ജോലികൾ ചെയ്യുന്നുണ്ട്. മലബാർ റീത്തിൽ നിന്ന് വന്ന ആദ്യകാല ചെമ്മാശന്മാരാണ് നാലുപേരും. രണ്ടു വർഷം കഴിഞ്ഞാൽ വൈദികരാകേണ്ടവർ. അവർ രാത്രി മുഴുവൻ ജോലികളിൽ മുഴുകിയിരുന്നു. നേരം പുലരാറായി. 4 മണി. അരമനമുറ്റത്ത് ആരോ കാറിൽ വന്നിറങ്ങുന്ന ശബ്ദം കേട്ടാണ് അവർ ജോലി നിർത്തിയത്. ഉറക്കക്ഷീണമുള്ള മിഴികളുമായി പിതാവ് വാതിൽ തുറന്നു നോക്കി. അത്ഭുതപ്പെട്ടു പോയി. മാർ ദിയസ് കോറസ് തിരുമേനി. യാക്കോബായ ജ്ഞാനായ സഭയുടെ ഏകമെത്രാപൊലീത്ത. 10 കൊല്ലങ്ങളായി ചിങ്ങവനം അരമനയിൽ കഴിയുകയായിരുന്നു. പിതാവ് സ്വീകരിച്ചിരുത്തി വിശേഷങ്ങൾ തിരക്കി. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ചിരിച്ച് മാ ദിയസ് കോറസ് പറഞ്ഞു, യാക്കോബായ സഭയിൽ ആത്മരക്ഷയ്ക്ക് വേണ്ട പൂർണ്ണത ഞാൻ കാണുന്നില്ല. അതിനാൽ കത്തോലിക്ക സഭയിൽ ചേരാൻ ഞാൻ ഒരുങ്ങി വന്നിരിക്കുന്നു. വർദ്ധിത ആഹ്ലാദത്തോടെ മാർ ഇവാനിയസ് പറഞ്ഞു, നമ്മുടെ കൂട്ടായ്മയെ ദൈവം എത്രയധികമായി പരിപാലിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സഭ വളരുന്നതനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ ഓരോരുത്തരെ ദൈവം അയച്ചു തരുന്നുവല്ലോ. അത് കേട്ട് മാർ ദിയസ് കോറസ് താഴ്മയോടെ അറിയിച്ചു, യാതൊരു ഭാരവും എനിക്ക് വേണ്ട തിരുമേനി. ഇനിയുള്ള കാലം ബഥനി സന്യാസികൾക്കൊപ്പം ഞാൻ കഴിഞ്ഞോട്ടെ. ആഗ്രഹം അതാണെങ്കിൽ തിരുമൂലപുരം ആശ്രമത്തിൽ ആയിക്കൊള്ളട്ടെ.